ഹലോ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ പ്രിൻ്റർ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ പ്രിൻ്ററിൽ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് എടുത്തതാണ്. എനിക്ക് തോന്നുന്നത് ക്രാഫ്റ്ററിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ബേസിക് ടൂൾസ് ആയിട്ടുള്ള പെൻസിൽ, സ്കെയിൽ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം പ്രിൻ്ററാണ്. ഞാൻ ആദ്യം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് കഫേയിൽ കൊണ്ടു കൊടുക്കും, എന്നിട്ട് അവിടെ പോയിട്ട് പ്രിൻ്റ് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ട്, രണ്ടാമത് ഒരു പ്രിൻ്റ് ചെയ്യുന്നതിന് A4 ആണെങ്കിൽ എനിക്ക് 60 A3 ആണെങ്കിൽ 100 ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവുക. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് സ്വന്തമായിട്ടൊരു പ്രിൻ്റർ മേടിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഇപ്പോൾ സ്റ്റിക്കേഴ്സും കോഡ്സും ഡിസൈൻസും പിന്നെ ഫോട്ടോസും പാറ്റേൺ പേപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺസും എല്ലാം നമുക്ക് സ്വന്തമായിട്ട് തന്നെ പ്രിൻ്റ് എടുക്കാം. എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നിന്ന് കുറേശ്ശെ കുറേശ്ശെ കൂട്ടി വെച്ചിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് മേടിച്ച പ്രിൻ്ററാണിത്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് എൻ്റെ പ്രിൻ്റർ EPSONL3150. ഇതാണ് ഇങ്ക് ടാങ്ക്. 4 കളേഴ്സ് ആണുള്ളത്, ബ്ലാക്ക്, യെല്ലോ, മജന്ത ആൻഡ് ബ്ലൂ. ഇവിടെയാണ് നമ്മൾ ഇങ്ക് ഒഴിച്ചുകൊടുക്കുന്നത്. ഫസ്റ്റ് പ്രിൻ്റർ മേടിക്കുമ്പോൾ തന്നെ ഇങ്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടും. 4 ബോട്ടിൽ ഇങ്ക് 4 കളേഴ്സിൻ്റെ കിട്ടും. പറഞ്ഞിരിക്കുന്ന കളറിൻ്റെ സ്ഥലത്ത് ഓരോരോ കളർ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ബ്ലൂവിൻ്റെ സ്ഥലത്ത് യെല്ലോ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിൻ്റർ ഫുൾ കേടായി പോവും. പ്രിൻ്റർ ഞാൻ മേടിച്ച ടൈമിൽ തന്നെ ഇങ്കൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ടിപ്പോൾ ഞാനൊരു ഓൾമോസ്റ്റ് 100 പേപ്പേഴ്സൊക്കെ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഇങ്കാണിത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ എപ്സൻ്റെ പ്രിൻ്റർ ആണെങ്കിൽ എപ്സൻ്റെ ഇങ്ക് തന്നെ മേടിക്കണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാതെ വേറെ ക്യാനോണിൻ്റെ ഒന്നും പോയി മേടിക്കാൻ പാടില്ല. അങ്ങനെ മേടിച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോൾ കേടായി പോവും. ഇതാണ് ഇങ്ക്, ഇതിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് കാണിച്ചുതരാം. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതാത് കളറിൻ്റെ സ്ഥലത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. മാറിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ ഓരോരോ ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ലൈനിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ലെങ്കിൽ ആ ഒരു ലൈൻ ആകുമ്പോഴേക്കും ഇങ്ക് നമ്മൾ വീണ്ടും റീഫില്ല് ചെയ്ത് കൊടുക്കണം. പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പേഴ്സ് ഇവിടെയാണ് വരിക. ഇവിടെയാണ് നമ്മൾ പേപ്പേഴ്സ് വെക്കുന്നത്. ഇത് ഞാൻ പുതുതായിട്ട് മേടിച്ച കുറച്ച് പേപ്പേഴ്സാണ്. ഫോട്ടോ ഷീറ്റും ഉണ്ട്, മാറ്റ് പേപ്പേഴ്സും ഉണ്ട്. ഞാൻ ആദ്യം മേടിച്ചിരുന്ന പേപ്പർ 160 GSM ഉണ്ടെന്നുള്ളൂ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് ബുക്ക് ആൽബത്തിനൊക്കെ ബെസ്റ്റാണ്. പക്ഷേ സേവ് ദി ഡേറ്റ് കാർഡ്സിന് ഫ്രെയിംസിനൊക്കെ കുറച്ചുകൂടെ കട്ടിയുള്ള പേപ്പേഴ്സാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ 260 GSM ഉള്ള പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രിൻ്റർ A4 പ്രിൻ്ററാണ്. A4 സൈസുള്ള പേപ്പേഴ്സാണ് അതിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ A4 സൈസിലുള്ള പേപ്പേഴ്സ് തന്നെ മേടിക്കണം. ഇത് നോർമൽ ഷീറ്റാണ്. നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന A4 ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റാണ്. അതിനേക്കാളും ഒരു ഇത്തിരി കട്ടിൻ്റെ ഒരു 80 GSM ഉള്ളതാണ് ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പേപ്പർ വെച്ച് കൊടുക്കാം. പേപ്പർ വെക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെക്കാൻ നോക്കണം. പിന്നെ ചുളിവുകളില്ലാതെ നോക്കണം. ചുളിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെക്കായിട്ട് കേടായി പോവും. ഇനി ഓണാക്കുക. നമ്മുടെ പ്രിൻ്റർ വൈഫൈ പ്രിൻ്റർ ആയതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല. ഫോണിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സാധാ നോർമൽ നമ്മൾ വൈഫൈ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. പ്രിൻ്റർ ഓണാക്കുക, എന്നിട്ട് നമ്മൾ വൈഫൈ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രിൻ്റർ കാണാൻ പറ്റും. അതിൽ കണക്ട് ചെയ്യുക. ഇനി എപ്സൻ്റെ ഒരു ആപ്പ് ഉണ്ട്, EPSON L3150 പറഞ്ഞിട്ടുള്ള, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ കൂടിയാണ് നമ്മൾ എല്ലാതും പ്രിൻ്റ് എടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ സ്റ്റേറ്റസ് ഒക്കെ കാണാൻ പറ്റും. പ്രിൻ്റർ ഈസ് റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രിൻ്ററിൻ്റെ എല്ലാ സ്റ്റേറ്റസും അതിൽ കാണാൻ പറ്റും. പ്രിൻ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ പോവുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു സേവ് ദി ഡേറ്റ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ പ്രിൻ്റ് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് സെലക്ട് ഓപ്ഷൻ കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക, എന്നിട്ട് ലോഡിംഗ് ആവും, എന്നിട്ട് പ്രിൻ്റ് എടുക്കുക.
റൈറ്റ് സൈഡിൽ മുകളിൽ സെറ്റിങ്സ് ഉണ്ട്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കോപ്പി വേണം, ആ ഫോട്ടോൻ്റെ ക്ലാരിറ്റി എത്ര വേണം, ഷാർപ്നെസ് എത്ര വേണം, സൈസ് എത്ര വേണം, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രിൻ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് പ്രിൻ്റ് എടുക്കാം. നമുക്ക് സ്കാൻ ചെയ്യാനും ഇതിൽ തന്നെ പറ്റും. പാസ്പോർട്ട്, ആധാർ അതൊക്കെ പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് പ്രിൻ്റ് എടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ട പേപ്പർ ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രിൻ്റ് ഫോട്ടോ എന്നുള്ളതിന് പകരം സ്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെച്ചിട്ടുള്ള പേപ്പർ സ്കാൻ ആയിട്ട് വരും. എന്നിട്ട് അതിൻ്റെ താഴെ പ്രിൻ്റർ ഐക്കൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ സ്കാൻ ചെയ്തത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് പ്രിൻ്റർ. ഞാൻ മാക്സിമം എല്ലാ ഡീറ്റെയിൽസും പറയാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് വന്നത് 14,000 ആണ്. 14 EPSON L3150 യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് ബാഡായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ല പ്രിൻ്ററാണ്. സോ താങ്ക് യു സോ മച്ച്.